എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മാസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഏറ്റവും രസമുള്ള മാത്സിലെ ഒരു 5 ട്രിക്കുകളാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ 5 ട്രിക്ക് കൊണ്ട് വിതിൻ സെക്കൻഡ്സ് നമുക്ക് ഒരു ആൻസർ ചെയ്യാൻ പറ്റും. സമയലാഭം എന്ന് പറഞ്ഞാൽ എക്സാമിന് ഏറ്റവും വലിയ കാര്യമാണ് അല്ലേ. അപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ ആൻസർ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന 5 ട്രിക്കുകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ ട്രിക്ക് നമ്പർ 1. ദെൻ ഈ ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 5 സൈഡിൽ വരുന്ന നമ്പറിൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും. ഓക്കെ, നോക്കിക്കോ. 15 സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? വിതിൻ സെക്കൻഡ് നിങ്ങൾക്ക് ആൻസർ കിട്ടും. നോക്കിക്കോ, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. 5 ആണല്ലോ, സോ 25 എന്ന് എഴുതാം. 25 എന്താണ്? 5 സ്ക്വയർ. ദെൻ 1 കണ്ടല്ലോ, 1 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതാണെന്ന് നോക്കാം. 2 ആണല്ലോ, ദെൻ 2 × 1 എന്താണ്? 2. സോ 225 ആണ് എന്ത്? 15 സ്ക്വയർ. ഓക്കെ, നമുക്ക് 2-3 കൂടി പറഞ്ഞു നോക്കാം. 25 സ്ക്വയർ കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യും? 5 നേരെ എടുക്കാം. 5 സ്ക്വയർ എന്താണ്? 25. ദെൻ 2 കഴിഞ്ഞ അടുത്ത നമ്പർ ഏതാണ്? 3. ദെൻ 3 × 2 എന്താണ്? 6. സോ 625 ആണ് അതിൻ്റെ ആൻസർ. ഇപ്പോഴും മനസ്സിലായില്ലേ? ഒരെണ്ണം കൂടി നോക്കിക്കോ. 35 സ്കോർ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യുക? 5 സ്കോർ എത്ര? 25. ദെൻ 3 കഴിഞ്ഞിട്ടുള്ള അടുത്ത നമ്പർ എന്താണ്? 4. സോ 4 × 3 എത്രയാണ്? 12. സോ 1225 അതാണ് അതിൻ്റെ ആൻസർ. കിട്ടിയോ? ഇപ്പോഴും മനസ്സിലാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടി നമുക്കൊരു 2 എണ്ണം കൂടി പറയാം. എൻ്റെ കൂടെ നിങ്ങൾ ചെയ്യണേ. 65 സ്ക്വയർ മനസ്സിലായത് പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. 5 സ്ക്വയർ എന്താണ്? 25. ദെൻ 6 കഴിഞ്ഞുള്ള നമ്പർ ഏത്? 7. ദെൻ 7 × 6 എത്രയാണ്? 42. കിട്ടിയോ? അപ്പോൾ ഇത് എന്ത് എളുപ്പമാണല്ലേ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടി നോക്കിയാലോ. 45 സ്ക്വയർ പെട്ടെന്ന് ചെയ്തേ. 5 സ്ക്വയർ 25. ദെൻ 4 കഴിഞ്ഞ നമ്പർ ഏതാണ്? 5. ദെൻ 5 × 4 എത്ര? 20. ഇങ്ങനെ നമുക്ക് 5 സൈഡിൽ വരുന്ന ഏത് നമ്പറിൻ്റെയും സ്ക്വയർ സെക്കൻഡുകൾക്കുള്ളിൽ കിട്ടും. ഇഷ്ടപ്പെട്ട ട്രിക്ക്? ഇത് നമ്മുടെ അടുത്ത ട്രിക്കാണ്. ഇനി സൈഡിൽ 5 വരുന്നതെങ്കിലോ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? അതിനുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാം. വളരെ എളുപ്പമാണ്. 18 സ്ക്വയർ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? 18 സ്ക്വയർ നമുക്കറിയാലോ എത്രയാണ്? 64. പിന്നെ 1, അത് അവിടെ തന്നെ എഴുതുക, 1. ഇനി 1 × 8 എത്രയാണ്? 8. അതിൻ്റെ ഇരട്ടി എടുക്കാം. 8 എത്രയാണ്? 16. കൂട്ടി എഴുതുക. 4 × 6 = 12. 3 × 3 = 24. അതാണ് അതിൻ്റെ സ്ക്വയർ. സംശയമുണ്ടോ? ഒന്നും കൂടി നോക്കാം. 17 സ്ക്വയർ. 7 സ്ക്വയർ എത്രയാണ്? 49. 1 ഉണ്ടല്ലോ, അത് അവിടെ തന്നെ എടുക്കാം. ഇനി 1 × 7 = 7. 7 × 2 = 14. എഴുതി നോക്കിക്കേ. അതാണ് 17 സ്ക്വയർ. എളുപ്പമല്ലേ? എന്നാ പറയൂ, 14 സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? 4 സ്ക്വയർ എത്രയാണ്? 16. 1 അവിടെ തന്നെ എടുത്തെഴുതാം. പിന്നെ 4 × 1, 4 അതിൻ്റെ ഇരട്ടി എത്രയാണ്? 8. 196. എളുപ്പമല്ലേ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, 19 സ്ക്വയർ എത്രയായിരിക്കും? 9 സ്ക്വയർ എത്രയാണ്? 81. 1 അവിടെ വെക്കാം. 9 × 1, 9 ഇരട്ടി 18. കൂട്ടിയെഴുതാം. ഓക്കെ, അത്രയും സിമ്പിളാണ് കാര്യം. എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ നമ്പറിൻ്റെ സ്ക്വയർ എഴുതുക, 1 അവിടെ തന്നെ എഴുതുക, ഈ രണ്ടും കൂടി ഗുണിച്ചിട്ട് 1 കൂടി കൂട്ടിയെഴുതാം. അത്രയും എളുപ്പമാണ്. ഓക്കെ, പറഞ്ഞാൽ ഈ സെയിം ട്രിക്ക് വെച്ച് നമുക്ക് സൈഡിൽ 2 ഉം 3 ഉം വരുന്ന നമ്പറിൻ്റെയും സ്ക്വയർ കണ്ടുപിടിക്കാം. ഇതേ മെത്തേഡ് തന്നെ ഒന്ന് നോക്കിയാലോ. 24 സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 4 സ്ക്വയർ എത്ര? 16. ദെൻ 2 സ്ക്വയർ എത്രയാണ്? 4. ദെൻ 2 × 4 എത്രയാണ്? 8. അതേ 2 എത്ര? 16. ദെൻ കൂട്ടിയെഴുതാം. 6, 7, 5. കിട്ടിയോ? ചില ഡൗട്ടുണ്ടോ? ഒന്നും കൂടി നോക്കാം നമുക്ക്. 23 സ്കോർ കണ്ടുപിടിക്കണം. 3 സ്ക്വയർ എത്രയാണ്? 9.
അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഒറ്റക്ക് നമ്പറാണ് ഉത്തരം കിട്ടുന്നതെങ്കിൽ ഇവിടെ ഒരു പൂജ്യം ഇട്ട് കൊടുക്കണം. ഓക്കെ, ദെൻ ടുവിൻ്റെ സ്ക്വയർ എത്രയാണ്? ഫോർ. ടു ഇൻറ്റു ത്രീ എത്ര വരും? സിക്സ്. സിക്സ് ഇൻറ്റു ടു എത്ര? ട്വൽവ്. നയൻ ടു ഫൈവ്. കണ്ടോ? ഇനി ഒന്നും കൂടി പറഞ്ഞുതരാം. 34 സ്ക്വയർ വളരെ എളുപ്പത്തിൽ ചെയ്യാം. സെക്കൻഡിൽ 4 സ്ക്വയർ എത്രയാണ്? 16. 3 സ്ക്വയർ എത്രയാണ്? 9. ദെൻ 3 × 4 എത്ര? 12. 12 × 2 24. 6, 5, 11. എളുപ്പമല്ലേ ചെയ്യാൻ? വളരെ എളുപ്പമല്ലേ? ഇങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, 37 സ്ക്വയർ എങ്ങനെ വരും? 7 × 7 49. 3 സ്ക്വയർ 9. ദെൻ 3 × 7 എത്ര? 21. അതേ ഇൻറ്റു 2 42. അതെവിടെ എഴുതണം? ഇവിടെ എഴുതാം. സോ കൂട്ടെഴുതിക്കെ, 9, 6, 13 കിട്ടിയോ? അപ്പോൾ ടെൻത്തിൻ്റെ പൊസിഷനിൽ 1, 2, 3 വരുന്ന നമ്പർ എല്ലാത്തിൻ്റെയും സ്കോർ നമുക്കിങ്ങനെ സെക്കൻഡിനുള്ളിൽ കിട്ടും. എളുപ്പമായോ ട്രിക്ക്? അങ്ങനെയാണ്, നമുക്ക് അടുത്ത ട്രിക്കിലോട്ട് പോകാം. നമുക്ക് ഈ സെയിം ട്രിക്ക് വെച്ച് സൈഡിൽ 4 വരുന്നതും 5 വരുന്നതും 6 വരുന്നതും 7 വരുന്നതും കൂടി ഒന്ന് ചെയ്ത് നോക്കിയാലോ? നോക്കാം അല്ലേ. സോ 42 സ്ക്വയർ, 2 സ്ക്വയർ എത്രയാണ്? 4. എങ്ങനെ എഴുതണം? 04. ദെൻ 4 സ്ക്വയർ 60. 4 × 2 8 ആണ്. 8 ഡബിൾ 60. സോ 4, 6, 7, 1 2 സ്കോർ 04, 4 സ്കോർ 16, ദെൻ 4 × 2 8, 8 ഡബിൾ 60. സോ 1764. ഇനി 52 സ്ക്വയർ, 2 സ്ക്വയർ 04, ദെൻ 5 സ്ക്വയർ 25, 5 × 2 10, 10 × 2 20, 4072. ഇതുപോലെ നമുക്ക് 72 സ്കോർ കണ്ടുപിടിച്ചാലോ? 2 സ്ക്വയർ 04, 7 സ്ക്വയർ 49, 7 × 2 14, 14 × 2 28, 4815. 64 കൂടി കാണുന്നതോടെ നമ്മുടെ ഈ ട്രിക്ക് അവിടെ തീരും. 4 സ്ക്വയർ 16, 6 സ്ക്വയർ 36, 4 × 2 6 × 4 24, 24 × 2 48, 6904. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സ്കോർ കാണാനുള്ള സംഭവം വളരെ എളുപ്പമാണ് അല്ലേ. ഇനി നിങ്ങൾ ചടയെന്ന് പറഞ്ഞ സ്കോർ കണ്ടൂലേ? തൽക്കാലം നമുക്ക് സ്കോറിൻ്റെ ട്രിക്ക് അവിടെ നിർത്താം. ഇനി നമുക്ക് രണ്ട് നമ്പറുകൾ തമ്മിൽ ഗുണിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, വളരെ എളുപ്പത്തിൽ നമുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ കാൽക്കുലേറ്റർ തോപ്പിക്കുന്ന വിധത്തിൽ എങ്ങനെ ഗുണിക്കാമെന്ന് നോക്കാം. 43 × 47 നോക്ക്. 4 കഴിഞ്ഞാൽ വരുന്ന നമ്പർ എന്താണ്? 5. 5 × 4 എത്രയാണ്? 20. ദെൻ 3 × 7 എത്രയാണ്? 21. അതാണ് ആൻസർ. ഞെട്ടിപ്പോയോ? ഒന്നും കൂടി നോക്കാം. 33 × 37 ഓക്കെ, 3 കഴിഞ്ഞ നമ്പർ ഏതാണ്? 4. 4 × 3 എത്രയാണ്? 12. 3 × 7 എത്രയാണ്? 21. അതാണ് ആൻസർ. ഒന്നും കൂടി ചെയ്ത് നോക്കിയാലോ. 16 × 40 ഓക്കെ, 1 കഴിഞ്ഞ നമ്പർ ഏതാണ്? 2. 1 × 2 എത്രയാണ്? 2. ദെൻ 6 × 4 എത്രയാണ്? 24. അതാണ് ആൻസർ. ഒരെണ്ണം കൂടി നമുക്ക് നോക്കാം. 18 × 12 1 കഴിഞ്ഞ നമ്പർ എത്രയാണ്? 2. ദെൻ 8 × 2 എത്രയാണ്? 16. അതാണ് ആൻസർ. രണ്ടോട് നോക്കിയാലോ. 42 × 48 4 കഴിഞ്ഞ നമ്പർ ഏതാണ്? 5. 5 × 4 എത്രയാണ്? 20. ദെൻ 2 × 8 എത്രയാണ്? 16. അതാണ് നമ്മുടെ ആൻസർ. അന്ന് നമുക്ക് വന്നിട്ട് ഒരെണ്ണം കൂടി ചെയ്താൽ അപ്പം നിങ്ങൾക്ക് നല്ലോണം സെറ്റപ്പ് ആവും. 37 ×
33 കഴിഞ്ഞ് വരുന്ന നമ്പർ ഏതാണ്? 4 × 3 = 12. ദെൻ 7 × 3 എത്രയാണ്? 21. അതാണ് ആൻസർ. ക്ലിയറായോ? എങ്ങനെയാണ് ചെയ്യണമെന്ന് മനസ്സിലായോ? ഒട്ടും മനസ്സിലാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി ഇപ്പം പറഞ്ഞു തരാം. 4 × 46 എങ്ങനെയാണ് ചെയ്യുക? 4 കഴിഞ്ഞ് വന്ന നമ്പർ ഏതാണ്? 5 × 4 എത്രയാണ്? 20. ദെൻ 4 × 6 എത്രയാണ്? 24. അത്രയുള്ളൂ. വളരെ എളുപ്പമല്ലേ ചെയ്യാനായിട്ട്? എങ്ങനെയുണ്ട് ട്രിക്ക്? ഇഷ്ടമായോ? പിന്നെയുള്ള ഒരു കാര്യം, ഈ ട്രിക്ക് നമ്പർ 3 എന്ന് പറയുന്നത് നമുക്ക് ചുമ്മാ എല്ലാ നമ്പറിലും ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഉപയോഗിക്കുന്ന നമ്പറുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്താണ് കണ്ടീഷൻ എന്നും കൂടി പറയുന്നതോടെ നമ്മുടെ ട്രിക്ക് നമ്പർ 3 കാര്യം തീരുമാനമാവും. നമുക്ക് 13 × 17 എന്ന് പറഞ്ഞാൽ 10th നമ്പർ ഒരേപോലെ ഇരിക്കണം, രണ്ടിടത്തും 1. ദെൻ ബാക്കിയുള്ള 2 നമ്പറും കൂട്ടിയാൽ 10 കിട്ടണം. 3 + 7 എത്രയാണ്? 10. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ 23 × 27 വൺ നമ്പർ ഒരേപോലെയാണ് ചെയ്യാം. 3 + 7 10 കിട്ടും, ചെയ്യാം. അതുപോലെ 42 × 48 ഫസ്റ്റ് നമ്പർ ഒരേപോലെയാണ്, 4 + 2 + 8 എന്താണ്? 10. അപ്പോൾ ചെയ്യാൻ പറ്റും. ദെൻ 53 × 57 ചെയ്യാം. എങ്ങനെ ചെയ്യാന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലെ? എങ്ങനെയാ? 5 കഴിഞ്ഞ നമ്പർ ഏതാണ്? 6 × 5 എത്ര? 30. ദെൻ 3 × 7 എത്ര? 21. അപ്പോൾ ഈ ഫസ്റ്റ് ഡിജിറ്റ് ഒരേപോലെ വരണം എന്നുള്ളതും സെക്കൻഡ് നമ്പേഴ്സ് അതായത് ഇതും ഇതും കൂടി കൂട്ടിയാൽ 10 വരണം എന്നുള്ളതുമാണ് നമ്മുടെ കണ്ടീഷൻസ്. അത് രണ്ടും ഓക്കെ ആണെങ്കിൽ നമുക്ക് ഏതെല്ലാം 2-digit നമ്പറും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ട്രിക്ക് നമ്പർ 3. നമ്മുടെ 4th ട്രിക്ക്. എനിക്ക് ഉറപ്പാണ് ഈ ട്രിക്ക് കാണുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോവും. നമുക്ക് 9 × 99 × 999 നമ്പേഴ്സിനെ ഗുണിക്കണമെന്ന് വിചാരിച്ചോ. എളുപ്പത്തിൽ ചെയ്യാനുള്ള സിമ്പിൾ വഴിയാണിത്. നമുക്ക് 5 × 9 എങ്ങനെ ചെയ്യും? 5 തൊട്ട് കഴിഞ്ഞുള്ള തൊട്ട് താഴെയുള്ള നമ്പർ ഏതാണ്? 4. അതവിടെ എഴുതാം. ഇനി 4 9 ആവാൻ എത്ര കൂടി വേണം? 5 കൂടി വേണം. 5. അതാണ് ആൻസർ. ഒന്നുകൂടി പറഞ്ഞുതരാം. 6 × 9 ഓക്കെ, 6 തൊട്ട് താഴത്തെ നമ്പർ ഏതാണ്? 5. ദെൻ 5 9 ആവാൻ എത്ര വേണം? 4. ഓക്കെ, അതാണ് നമ്മുടെ ആൻസർ. ശരി, അപ്ലിക്കേഷൻ 99 ആണെങ്കിൽ എങ്ങനെ വരും? അതെന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കണ്ടേ. നോക്കിക്കേ, 23 × 99 23 തൊട്ട് താഴത്തെ നമ്പർ ഏതാണ്? 22. ദെൻ 2 9 ആവാൻ എത്ര വേണം? 7 കൂടി വേണം. ഈ 2 9 ആവാനോ? 7 കൂടി വേണം. സോ 22 = 77 അതാണ് നമ്മുടെ ഉത്തരം. ഒന്നും കൂടി നോക്കിയാലോ, 54 × 99 54 തൊട്ട് താഴത്തെ നമ്പർ ഏതാണ്? 53. ദെൻ 5 9 ആവാൻ 4 വേണം, 3 9 ആവാൻ 6 വേണം. അത്രയേ ഉള്ളൂ. ഓക്കെ, സംശയമാണോ? ഒന്നും കൂടി, 37 × 99 37 തൊട്ട് താഴത്തെ നമ്പർ ഏതാണ്? 36. 3 9 ആവാൻ 6 കൂടി വേണം, 6 9 ആവാൻ 3 കൂടി വേണം. 3 6 6 3 അതാണ് നമ്മുടെ ഉത്തരം. എങ്ങനെയുണ്ട് ട്രിക്ക്? അടിപൊളിയല്ലേ? ഇനി എന്താ? ഇനി നമ്മുടെ ട്രിക്ക് നമ്പർ 5. നിങ്ങൾക്ക് ക്ലാസ്സിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കിഡ് കാച്ചി നമ്പറാണ് ട്രിക്ക് നമ്പർ 5. ഓക്കെ, എന്താണ് ഈ ട്രിക്ക് നമ്പർ 5? ഈ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒരു നമ്പർ വിചാരിച്ചേ, ഇഷ്ടപ്പെട്ട ഒരു നമ്പർ വിചാരിക്കാം. വിചാരിച്ചോ, 10 താഴെയുള്ള വിചാരിച്ചാൽ നിങ്ങൾക്ക് തന്നെ എളുപ്പം കൂട്ടാനും കുറയ്ക്കാനും. ഒരു നമ്പർ വിചാരിച്ചോ. ഓക്കെ, ഇനി ആ നമ്പറിൻ്റെ ഇരട്ടി എടുത്തേ, എടുത്തോ? നിങ്ങൾ വിചാരിച്ച നമ്പറിൻ്റെ ഇരട്ടി എടുത്തോ? ഏതെങ്കിലും ഒരു നമ്പർ വിചാരിക്കുക, 10 താഴെയുള്ള ഏതൊരു നമ്പർ, 2, 3, 4, 5 ഏതെങ്കിലും, അതിൻ്റെ ഇരട്ടി എടുത്തോ? എടുത്തോ? ഓക്കെ, ഇനി അതിനോട് ഒരു 8 കൂട്ടിക്കേ. കൂട്ടിയാ, കൂട്ടി കിട്ടുന്ന ആ നമ്പർ, ആ സംഖ്യനോട് ഇവിടെ പകുതി എടുത്തേ,
ഒരു നമ്പർ വിചാരിക്കുക, അതിൻ്റെ ഇരട്ടി എടുക്കുക, എന്നിട്ട് അതിനോട് എട്ട് കൂട്ടുക. ഇപ്പം കിട്ടിയ നമ്പറിൻ്റെ പകുതി എടുക്കുക. എടുത്തോ? ഇനി നിങ്ങൾ ഏറ്റവും ആദ്യം വിചാരിച്ചൊരു നമ്പറില്ലേ, ആ നമ്പർ അതിൽ നിന്ന് കുറച്ചാ. ആ ഇപ്പം നിങ്ങളുടെ മനസ്സിലൊരു നമ്പർ ഉണ്ടല്ലോ, അവരോടും പറയല്ലേ ആ നമ്പർ എന്നൊന്ന് ഞാൻ പറയട്ടെ. ആ നമ്പറാണ് 4. ഓക്കെ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ട്രിക്ക്. എങ്ങനെയാ സംഭവം? ഞെട്ടിപ്പോയാ? എങ്ങനെയാ സംഭവം? ഒരു നമ്പർ എടുക്കാൻ പറയും, അതിൻ്റെ ഇരട്ടി എടുക്കാൻ പറയും, അതിനോട് ഒരു നമ്പർ നമ്മൾ ആഡ് ചെയ്യാൻ പറയും, എന്നിട്ട് പകുതി എടുക്കണം. അത് കഴിഞ്ഞ് ആദ്യം വിചാരിച്ച സംഖ്യ കുറക്കണം. കിട്ടാൻ പോകുന്നത് നമ്മൾ ആഡ് ചെയ്ത നമ്പറിൻ്റെ പകുതി ആയിരിക്കും. സംശയമുണ്ടാ? ഒന്നും കൂടി നോക്കിക്കോ. എന്താ പറയുക, ചക്ക വീണ മൂലകത്തല്ല എന്നുണ്ടെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വിചാരിക്കും, ഒരു നമ്പറും കൂടി വിചാരിക്കും. വിചാരിച്ച ഓക്കെ, അതിൻ്റെ ഇരട്ടി എടുക്കൂ. ഇനി ഇതിനോട് ഒരു 10 കൂട്ടിയ ഇപ്പം കിട്ടിയതിൻ്റെ പകുതി എടുക്ക്. എന്നിട്ട് ഏറ്റവും ആദ്യം വിചാരിച്ച നമ്പറില്ലേ, അതൊന്ന് കുറച്ച്. ഒരു നമ്പർ എടുക്കുക, വിചാരിക്കും മനസ്സിൽ, അതിൻ്റെ ഇരട്ടി എടുക്കുക, എന്നിട്ട് എന്നോട് 10 കൂട്ടുക. കുട്ടിയോ, ഇപ്പം കിട്ടിയ വലിയ നമ്പറിൻ്റെ പകുതി എടുക്ക്, ഹാഫ്. എന്നിട്ട് അതിൽ നിന്ന് ആദ്യത്തെ നമ്പർ അങ്ങ് കുറയ്ക്കും. ഇപ്പം നിങ്ങളുടെ മനസ്സിലൊരു നമ്പർ ഉണ്ട് അല്ലേ, അതിനോടൊരു 3 ആഡ് ചെയ്തേ. ആഡ് ചെയ്തോ? കിട്ടാൻ പോകുന്നത് 8 ആണ്. ഓക്കെ, ഈ വീഡിയോ ഒന്നും കൂടി കാണുക, എന്നിട്ട് ഈ ട്രിക്ക് പഠിച്ചെടുത്താൽ നമുക്ക് ക്ലാസ്സിൽ പോയിട്ട് ഷൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. താങ്ക് ഫോർ വാച്ചിങ്, ഹാവ് എ വണ്ടർഫുൾ ഡേ.